ഹെവി കോഴ്സുകൾ പഠിപ്പിക്കുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീകൃഷ്ണ തേജസ് ന്യൂസിലേക്ക് സ്വാഗതം കോവിഡ് പ്രതിരോധത്തിൽ സർക്കാരിന് തെറ്റുപറ്റിയിട്ടുണ്ടാകാമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതിഥി തൊഴിലാളികളുടെ വിഷയത്തിലും പാളിച്ച സംഭവിച്ചിട്ടുണ്ടാവാമെന്നും അമിത്ഷാ സമ്മതിച്ചു ഒഡീഷയിലെ പാർട്ടി പ്രവർത്തകരോട് വീഡിയോ കോൺഫറൻസിംഗ് വഴി സംസാരിക്കുന്നതിനിടയിലാണ് അമിത്ഷായുടെ ഏറ്റുപറച്ചിൽ അതേസമയം സർക്കാരിനെ വിമർശിക്കുകയല്ലാതെ പ്രതിപക്ഷം ഒന്നും ചെയ്യുന്നില്ലെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി അമിത്ഷായുടെ സംസാരത്തിന് പിന്നാലെയാണ് രാജ്യത്ത് പ്രതിദിന കോവിഡ് മരണനിരക്ക് ആദ്യമായി മുന്നൂറ് കടന്നു എന്ന കണക്ക് പുറത്തുവരുന്നത് ഇതുവരെ ഏഴായിരത്തി നാനൂറ്റി അറുപത്തി പേരാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചത് അമിത്ഷായുടെ നാടായ ഗുജറാത്തിൽ മാത്രം ആയിരത്തി ഇരുന്നൂറ്റി എൺപത് പേർ കോവിഡ് ബാധിച്ച് മരിച്ചു തെറ്റ് സമ്മതിക്കുമ്പോഴും സർക്കാർ ജനതയ്ക്ക് വേണ്ടി നിരവധി കാര്യങ്ങളാണ് ചെയ്തതെന്ന് അമിത്ഷാ എണ്ണി എണ്ണി പറയുന്നു ഒരു ലക്ഷത്തി എഴുപതിനായിരം കോടി രൂപയുടെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചു ലക്ഷക്കണക്കിന് തൊഴിലാളികളെ ശ്രമിക് ട്രെയിനുകളിലൂടെ നാടുകളിൽ എത്തിച്ചു അവർക്ക് ഭക്ഷണം നൽകി എന്ന നിലയിൽ ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ സാമ്പത്തിക സഹായം നൽകിയെന്നുമൊക്കെ അവകാശപ്പെട്ട അമിഷ ഇതൊന്നും പക്ഷേ കാണാതെയും വിലയിരുത്താതെയുമാണ് പ്രതിപക്ഷം വിമർശനങ്ങൾ മാത്രം ഉന്നയിക്കുന്നതെന്നും കുറ്റപ്പെടുത്തി ജനതാ കർഫ്യൂവിലൂടെ വീട്ടിലിരിക്കണമെന്ന് പ്രധാനമന്ത്രി ജനങ്ങളോട് പറഞ്ഞപ്പോൾ രാജ്യം മുഴുവൻ അതിനോട് ഐക്യപ്പെട്ടു ദീപം തെളിക്കണമെന്ന് പറഞ്ഞപ്പോൾ ജനം അതും അംഗീകരിച്ചു അങ്ങനെ രാജ്യം മുഴുവൻ കോവിഡ് പ്രതിരോധത്തിനായി ഒത്തുചേർന്നു എന്നാണ് അമിത്ഷാ പറയുന്നത് എന്നിട്ടും പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്നാണ് അമിത്ഷാ ചോദിക്കുന്ന ചോദ്യം ലോകരാജ്യങ്ങളിൽ പലതിനും കോവിഡ് പ്രതിരോധത്തിൽ വീഴ്ചകൾ സംഭവിച്ചപ്പോൾ അവരെല്ലാം ലോക്ക്ഡൌണിൽ പരാജയപ്പെട്ടപ്പോൾ പ്രതിരോധ പ്രവർത്തനത്തിലൂടെ രോഗവ്യാപനം തടഞ്ഞു നിർത്താൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞുവെന്ന അവകാശവാദവും അമിത്ഷാ ഉന്നയിച്ചു അമിത്ഷായുടെ അവകാശവാദത്തിന് പിന്നാലെയാണ് രാജ്യത്ത് പ്രതിദിന കോവിഡ് മരണനിരക്ക് ആദ്യമായി മുന്നൂറ് കടന്നത് ഇതുവരെ ഏഴായിരത്തി നാനൂറ്റി അറുപത്തിയാറ് പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് ഇരുപത്തി നാല് മണിക്കൂറിനിടെ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേർക്കാണ് ജീവൻ നഷ്ടമായത് തുടർച്ചയായ നാലാം ദിവസം രോഗബാധിതർ ഒൻപതിനായിരം കടന്നു ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് പേർക്കാണ് പുതുതായി രോഗം ബാധിച്ചത് രാജ്യത്ത് ആകെ രോഗികളുടെ എണ്ണം രണ്ട് ലക്ഷത്തി അറുപത്തിയാറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആയിട്ടുണ്ട് രാജ്യത്ത് ഒരു ലക്ഷത്തി ഇരുപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി പതിനേഴ് പേർ നിലവിൽ ചികിത്സയിലുണ്ട് കോവിഡ് സ്ഥിരീകരിച്ചവരിൽ എഴുപത് ശതമാനം രോഗികളും മഹാരാഷ്ട്ര ഡൽഹി തമിഴ്നാട് ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് മഹാരാഷ്ട്രയിൽ കോവിഡ് രോഗികളുടെ എണ്ണം എൺപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടായി രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് കേസും നൂറ്റി ഒൻപത് മരണവും പുതിയതായി സ്ഥിരീകരിച്ചു മുംബൈയിൽ മാത്രം രോഗികൾ അരലക്ഷം കടന്നു ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് പുതിയ കേസുകൾ കൂടി സ്ഥിരീകരിച്ചതോടെ അവിടെ ആകെ രോഗികൾ അൻപതിനായിരത്തി എൺപത്തി അഞ്ചായി ഉയർന്നു ഡൽഹിയിലും സ്ഥിതി മോശമായി തുടരുകയാണ് ആയിരത്തിയേഴ് കേസും പതിനേഴ് മരണവും കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ഡൽഹിയിൽ കോവിഡ് രോഗികളുടെ എണ്ണം ഇരുപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നും മരണസംഖ്യ എണ്ണൂറ്റി എഴുപത്തിയൊൻപതും ആയി അമിത്ഷായുടെ നാടായ ഗുജറാത്തിൽ മാത്രം ആയിരത്തി ഇരുന്നൂറ്റി എൺപത് പേരാണ് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത് അവിടെ ആകെ രോഗികൾ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാലാണ് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്